ജീവിത വിശുദ്ധി കൊണ്ട് ലോകത്തിന് നല്ല സന്ദേശം പകരുന്ന പുണ്യ റംദാൻ മാസത്തിൻ്റെ പുണ്യ നോമ്പുകാലത്തിൻ്റെ ആദ്യ പകുതിയും കടന്ന് രണ്ടാം പകുതിയുടെ പകുതിയിലേക്ക് പ്രവേശിക്കുന്ന ഈ പുണ്യനാളിൽ വീണ്ടും ഒരു ഗസൽ നിലാവ് ഞാൻ പ്രണവം മധു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈണങ്ങളുടെ ഗസലുകളുടെ ഈ നല്ല നിലാവഴകിൽ ഈണങ്ങളുടെ പുഴയോരത്ത് ഞാനും നിങ്ങളും കൈകോർത്ത് പോയിട്ട് നാളുകൾ കുറച്ചായി. നിങ്ങൾ തന്ന സ്നേഹനിർഭരമായ സഹകരണങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രോത്സാഹനങ്ങൾ നമ്മുടെ ഈ യാത്രയ്ക്ക് വളരെ ഉത്തേജകമാകുന്നു എന്നുള്ള കാര്യം ആത്മാർത്ഥമായി ആദ്യമേ അറിയിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ഫോൺ കോളുകൾ, അതാണ് ഞങ്ങളുടെ ഊർജം. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പ്രോഗ്രാം കണ്ടുകൊണ്ട് ആസ്വദിച്ചിട്ട് വിളിക്കണം. കഴിഞ്ഞ നാൾ ഒരു ദിവസം ഞാൻ പറയുകയുണ്ടായി ഫോൺ കോൾസ് കുറവാണെന്ന്. ഒരിക്കലുമല്ല, ഇവിടെ നല്ല പാട്ടുകൾ നടക്കുമ്പോൾ അതിന് ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടി, ആ ആസ്വാദന കൗതുകത്തിൻ്റെ ആ ഒഴുക്ക് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയങ്ങളിൽ കോളുകൾ എടുക്കാതിരിക്കുക. ഒരുപാട് പേര് നേരിട്ടും ഒക്കെ പരാതിയും പരിഭവവും ഇഷ്ടവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്, ഒരുപാട് വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന്. പലപ്പോഴും ഒരേ സമയത്തായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. വീണ്ടും വിളിക്കണം. നിങ്ങളുടെ ഓരോ വിളികൾക്കും കാതോർത്തുകൊണ്ട്, ഇത് ഞാൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം, നിങ്ങൾ കേൾക്കുന്ന പ്രോഗ്രാം എന്നല്ല, ഇതൊരു ഇൻട്രാക്ഷനാണ്, മനസ്സിൽ നിന്നും മനസ്സിലേക്ക് ഒഴുകുന്ന സംവേദനം. ഞാനും നിങ്ങളും ചേർന്ന നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് ഗസൽ നിലാവ്. ഗസൽ നിലാവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് ഈണങ്ങളുടെ വഴിയെ, ഒരുപാട് രചനയുടെ വഴിയെ നമ്മൾ കടന്നുപോയി. എത്രയോ വിഷയങ്ങൾ പത്രീഭവിച്ച പാട്ടുകളിലൂടെ നമ്മൾ ഗസൽ നിലാവിൻ്റെ ഓരോ നിലാരാവും തള്ളി നീക്കി. ഇന്ന് എനിക്കാരു നീ, എനിക്കാരു നീ സ്നേഹസൂര്യനോ, എനിക്കാരു നീ, എനിക്കാരു നീ സ്നേഹസൂര്യനോ, എനിക്കാരു നീ, എനിക്കാരു നീ കുളിരുള്ളരാവിൻ നിലാവോ, എനിക്കാരു നീ, എനിക്കാരു നീ സ്നേഹസൂര്യനോ, എനിക്കാരു നീ, എനിക്കാരു നീ കുളിരുള്ളരാവിൻ നിലാവോ, എനിക്കാരു നീ, എനിക്കാരു നീ സ്നേഹസൂര്യനോ. എനിക്കാരു നീ, പ്രണയിനിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ അനൗജത്യമില്ലേ എന്ന് ഒരിടവേള നാം ചിന്തിച്ചേക്കാം. അർത്ഥമറിയാത്ത കേവലമൊരു ചോദ്യമല്ല അത്, ഒരുപാട് അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ആശ്ചര്യ ചിഹ്നം മാത്രമാണ്. എനിക്ക് ആരെല്ലാമൊക്കെയാണ് നീ എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ദീപ്ത ജലാർക്കം പോലെ, ജലത്തിൽ തെളിയുന്ന സൂര്യനെപ്പോലെ ശുദ്ധമായി എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നീ എനിക്ക് ആരാണ്? നിൻ്റെ വാത്സല്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ പരിചരണം, നിൻ്റെ തലോടൽ, നിൻ്റെ ശാസന, ഇങ്ങനെ സ്നേഹത്തിൻ്റെ വിവിധ വികാരങ്ങളെ പ്രദാനം ചെയ്യുന്ന നീ എനിക്ക് കേവലം ഒരു പ്രണയിനി മാത്രമല്ല എന്നുള്ള നിശബ്ദമായൊരു വിളിച്ചോതലിൻ്റെ വാക്കുകളാണ് എനിക്കാരു നീ, എനിക്കാരു നീ സ്നേഹസൂര്യനോ, എനിക്കാരു നീ, എനിക്കാരു നീ കുളിരുള്ളരാവിൻ നിലാവോ. ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അതുല്യമായ രണ്ട് ബിംബങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. സ്നേഹസൂര്യൻ, നമുക്കറിയാം ജീവൻ്റെ നിലനിൽപ്പും സൂര്യനും, അതുപോലെ രാവഴക് സമ്മാനിക്കുന്ന നിലാവും. നീ എനിക്ക് ഈ ജീവനാധാരമായ സൂര്യനാണോ, സ്നേഹസൂര്യനാണോ, അതോ ഈ രാവിൻ്റെ സാന്ത്വനം പോലെ നമുക്ക് മനസ്സിലേക്ക് പടർന്നിറങ്ങുന്ന കുളിർ നിലാവാണോ? രണ്ടും അതിൻ്റെ ഒരു പാരമ്യതയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല,
എനിക്കാരു നീ സ്നേഹസൂര്യനോ, എനിക്കാരു നീ എനിക്കാരു നീ കുളിരുള്ളരാവിൻ നിലാവോ, എന്നു നീ പൂത്തു തണൽ ചില്ലയായതിൽ പൂങ്കുയിൽ പാട്ടും നിറച്ചു. നീ എന്നാണ് എന്നിലൊരു വസന്തമായത്. ആ വസന്തത്തിൻ്റെ ആ ശീതളിമയിൽ ഒരു പൂങ്കുയിൽ പാട്ടിൻ്റെ സൗഖ്യമുള്ള ആ ഋതുഭംഗിയിൽ ആ ഋതുക്കളിൽ നീ എനിക്കെന്നാണ് വസന്തമായി വിടർന്നത്. എന്നു നീ പൂത്തു, പ്രണയങ്ങളൊക്കെ നിയോഗമാണ്. ഏതോ ഒരു മുൻവിധിയുടെ, നമ്മളറിയാത്തൊരു മുൻവിധിയുടെ കൂടിച്ചേലാണ് പ്രണയം എന്ന് ഞാൻ പറയും, നിങ്ങളും പറയും. കാരണം നമ്മളുടെയൊക്കെ ഉള്ളിൽ പ്രണയം വിവിധ ഭാവങ്ങളിൽ, വിവിധ രാഗങ്ങളിൽ ഉറഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗസൽ മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്ന, മനസ്സിൽ പ്രണയമുള്ള എല്ലാവർക്കുമായി ഞാൻ സമർപ്പിക്കുകയാണ്. അതായത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നർത്ഥം. കാരണം എല്ലാവരിലും പ്രണയങ്ങൾ വിവിധ അളവിൽ, വിവിധ ഭാവത്തിൽ ഇങ്ങനെ ഉറഞ്ഞിട്ടുണ്ട്. അത് പ്രണയം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രം ആവണമെന്നില്ല. ചേതന ഉള്ള വസ്തുക്കളോടും ചേതന ഇല്ലാത്ത വസ്തുക്കളോടും ഒക്കെ നമുക്ക് പ്രണയം തോന്നാം. നമുക്ക് നമ്മുടെ ബാല്യകാലങ്ങളിൽ പ്രണയം, നമുക്ക് ബാല്യകാലങ്ങളിൽ എന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ഒരുപാട് ഒരുപാട് പ്രണയ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പുഴയെ പ്രണയിക്കുന്നവരുണ്ട്. പുഴക്കര തൻ്റെ നൊമ്പരങ്ങളൊക്കെ എങ്ങും ഇറക്കി വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിൽ, നൊമ്പരങ്ങളാവാം സന്തോഷങ്ങളാവാം, പുഴയോട് സംവദിക്കുന്നവരുണ്ട്. നിലാവിനോട് ഒറ്റയ്ക്കിരുന്ന് നിലാവ് കാണുന്നവരുണ്ട്. ഒറ്റയ്ക്ക് കടൽക്കരയിലെ രാത്രി സൗന്ദര്യം വരുന്നവരുണ്ട്. അതുപോലെ ഇളം പ്രായങ്ങളിൽ പേരമരങ്ങളെ പ്രണയിക്കുന്നവരുണ്ട്. പണ്ടൊക്കെ വർത്തമാനകാലത്തിൻ്റെ പ്രണയവും പഴയകാല സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യുഎ എക്സ്ചേഞ്ച് ഇന്ന് തന്നെ സന്ദർശിക്കും. ഖൈരിൻ ജിത്തനാ അൽ യൗമ തുഖ്നിസു ബൈതനാ റമദാന ദൈഫ മതൂബതിൻ ബാദ ഇഷ്തിയാഖിൻ സുർതനാ.
പുണ്യ റമദാൻ മാസ പ്രത്യേക പരിപാടികൾ ബ്രോട്ട് ടു യു ബൈ അവസരം ഉറപ്പാക്കൂ ഏറ്റവും അടുത്തുള്ള യു എ എക്സ്ചേഞ്ച് ഇന്ന് തന്നെ സന്ദർശിക്കൂ യു എ എക്സ്ചേഞ്ച് വേൾഡ്സ് ട്രസ്റ്റഡ് മണി ട്രാൻസ്ഫർ എൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസ ഗസൽ നിലാവിലേക്ക് വീണ്ടും സ്വാഗതം പ്രണയങ്ങളുടെ ഈണങ്ങളിലേക്ക് വീണ്ടും നല്ല സ്വാഗതം എന്നു നീ പൂത്തു തണൽ ചില്ലയായതിൽ പൂങ്കുയിൽ പാട്ടും നിറച്ചു എന്നു നീ പൂത്തു തണൽ ചില്ലയായതിൽ പൂങ്കുയിൽ പാട്ടും നിറച്ചു എനിക്കാരുനീ സ്നേഹസൂര്യനോ എനിക്കാരുനീ കുളിരുള്ളരാവിൻ നിലാവോ എനിക്കാരുനീ കണ്ണും പരസ്പരം നോക്കിയാൽ ആരെന്നറിയാതെ കണ്ണുകൾ തമ്മിൽ പരസ്പരം എവിടെയെങ്കിലും ഉടക്കിയാൽ അവിടെ പ്രണയം തുടങ്ങുന്നു എന്ന് പറയാറുണ്ട് കവിതയിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട് പ്രണയത്തിൻ്റെ ഈ ഒരു മാസ്മരികത കൊണ്ടാവാം നമ്മുടെ കാലങ്ങൾ കാലത്തിൻ്റെ യാത്ര വളരെ ത്വരിതഗതിയിലെന്ന് ഇന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് നമ്മൾ ശാസ്ത്ര ലോകത്തിൽ ജീവിക്കുകയാണ് എങ്കിലും പലതിനും ഭംഗം വന്നു പലതിനും മാറ്റം വന്നു പലതിനും ഒരുപാട് നേട്ടങ്ങളുടെ പട്ടികയിൽ നമ്മളിങ്ങനെ കണക്കുകൾ കൂട്ടിക്കൂട്ടി മുന്നേറുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രണയത്തിൻ്റെ ഭാവതലങ്ങളിൽ മാറ്റം വന്നുവെങ്കിലും പ്രണയം എന്ന വികാരത്തിന് ഇന്നും കാതലായ മാറ്റം വന്നിട്ടില്ല മനുഷ്യ മനസ്സുകളിലതിങ്ങനെ വിവിധ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഭാവങ്ങളിൽ ഇങ്ങനെ ഉറഞ്ഞുകൂടിയിരിക്കുകയാണ് നമ്മളൊക്കെ പറയും ഒരേ വേവ് ലെങ്ത് ഉള്ളവർ തമ്മിൽ സഹകരിക്കണമെന്നൊക്കെ നമ്മൾ ആധുനിക ഭാഷ്യം കൊടുക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂടിയ ആ പ്രണയം അത് പുറത്തു വരാൻ അല്ലെങ്കിൽ അത് പ്രകടമാക്കാൻ പല വഴികൾ ചിലരിൽ ഉടലെടുക്കുന്നു അത് സാധാരണ മനുഷ്യർക്കുള്ള സാധാരണ ഒരു മനുഷ്യനുള്ളതിൽ കവിഞ്ഞ് ഉള്ള കഴിവുകളിലൂടെ അത് നിശബ്ദമായി സംവേദനം ചെയ്യപ്പെടുമ്പോഴാണ് ചില പ്രത്യേക ആൾക്കാരോട് ചില പ്രത്യേക ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നു പ്രണയം തോന്നുന്നു ഞാൻ ഇന്ന് കൂടുതൽ വാചാലനാവുന്നത് ഇത് പ്രണയത്തെക്കുറിച്ച് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ചോദിച്ചു പ്രണയം മാത്രമാണോ അല്ലയെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പലതിലും ബാല്യത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചൊക്കെ പാടി എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇന്ന് വീണ്ടും പ്രണയത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ച് സംസാരിച്ച് പോകുന്നത് കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയം ആയതുകൊണ്ട് മാത്രമാണ് ഗസലുകളുടെ വരികളിൽ കൂടുതൽ ഇടം കണ്ടെത്തിയിട്ടുള്ളതും ഇടം കിട്ടിയിട്ടുള്ളതും പ്രണയത്തിനായതുകൊണ്ട് തന്നെ എനിക്കാരുനീ സ്നേഹസൂര്യനോ എനിക്കാരുനീ കുളിരുള്ളരാവിൻ നിലാവോ എന്നു നീ പൂത്തു തണൽ ചില്ലയായതിൽ പൂങ്കുയിൽ പാട്ടും നിറച്ചു എന്നു നീ പൂത്തു തണൽ ചില്ലയായതിൽ പൂങ്കുയിൽ പാട്ടും നിറച്ചു എനിക്കാരുനീ സ്നേഹസൂര്യനോ ഈ പാട്ടിന് ഒരു പ്രത്യേകത കൂടി അറിയിക്കാനുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം ഗസൽ നിലാവിലേക്ക് സ്വാഗതം ആരാണ്
നൗഷാദ് നമസ്കാരം. എന്റെ ഞാനത് ചോദിക്കാനായിട്ട് തുടങ്ങരുത്, നൗഷാദ് നേരത്തെ വിളിച്ച ആളെല്ലാം ചോദിക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒന്നോ രണ്ടോ എപ്പിസോഡുകൾക്കുള്ളിലാണ് നൗഷാദ് വിളിച്ചിട്ടുള്ളത്. അപ്പോ ഇത്രയും നാൾ നൗഷാദ് പിന്നെ എവിടെയായിരുന്നു? ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു ചോദിച്ചാൽ ഇവിടെ ചാനലിൽ നിന്ന് എന്റെ കോൺടാക്ട് നമ്പർ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. രണ്ടാമത് ഓക്കെ, വീണ്ടും രണ്ടാമതൊരു തവണ ഒരാൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? അദ്ദേഹം ആ വ്യക്തി ഈ പ്രോഗ്രാമിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. നൗഷാദ് വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ശരി, സന്തോഷം. അങ്ങനെ കണ്ടവർ വീണ്ടും വീണ്ടും വിളിക്കുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആവർത്തനം വിരസത എന്ന് ഉള്ള വാക്യം അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടത് തന്നെയാണ്. ആവർത്തന വിരസത ഇല്ലാത്തൊരു കാര്യമല്ലേ പ്രണയം? അതുകൊണ്ട് തന്നെയാണ് ആവർത്തന വിരസത ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ രാഗം, ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മൂന്ന് വ്യത്യസ്ത രാഗങ്ങളുടെ ചുവട് പിടിച്ചാണ്. കാരണം ഇത് പ്രണയത്തിൻ്റെ രണ്ട് മൂന്ന് പ്രണയത്തിൻ്റെ കാതലായ ഒരവസ്ഥയാണെങ്കിലും വ്യത്യസ്ത വ്യത്യസ്തമായ തലങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ബിംബങ്ങളിലൂടെയാണ് ഈ പാട്ടുകൾ കടന്നു പോകുന്നത്. ഈ പാട്ടിൻ്റെ പല പല്ലവി അനുപല്ലവി ചരണവും കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനൊരു വഴി സ്വീകരിച്ചത്. ഇതൊരു പല്ലവി നടഭൈരവി എന്ന രാഗത്തിൻ്റെ ഒരു ബേസാണ്. പൂർണ്ണമായിട്ട് അതാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. സരിമദാപ്പ എന്ന് തുടങ്ങണം. അപ്പോൾ നടഭൈരവയുടെ ഒരു ബേസ് എടുത്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനുപല്ലവി തുടങ്ങുമ്പോഴത്തേക്ക് ഗമനശ്രമം എന്ന രാഗത്തില്ല, 53-ാമത്തെ മേളകർത്ത രാഗമാണ് ഗമനശ്രമം. അതിൻ്റെ ഒരു ചൂട് പിടിച്ച് അനുപല്ലവിയിലേക്ക് ഞാൻ എൻ്റർ ചെയ്തിട്ട് വീണ്ടും ഈ പല്ലവിയുടെ രാഗത്തിലേക്ക് വരുന്നുണ്ട്. ചരണം വരുമ്പോൾ വീണ്ടും ചാരുകേശി എന്ന 26-ാമത്തെ രാഗമായ ചാരുകേശിയുടെ ഒരു വഴിയിലൂടെ വീണ്ടും ഈ പാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു ഞാൻ. നടഭൈരവിയുടെ ബേസുള്ള രാഗത്തിലേക്ക് വരുന്നത് ഇങ്ങനൊരു സമ്മിശ്രമായ ഒരു ഭാവ തലങ്ങളാണ് ഈ പാട്ടിനായിട്ടുള്ളത്. പാട്ടിൻ്റെ ആസ്വാദനത്തിന് അത് ഭംഗം വരുത്താതെ തന്നെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതെന്ന് പറയേണ്ടത് നിങ്ങളാണ്. എൻ്റെ മൗനത്തിൻ്റെ ചില്ലുടെ ചിന്തിന് ചിന്തയിൽ സ്വപ്നത്തിരി തെളിച്ചു. എൻ്റെ മൗനത്തിൻ്റെ ചില്ലുടെ ചെന്തിന് ചിന്തയിൽ സ്വപ്നത്തിരി തെളിച്ചു. എൻ്റെ മൗനത്തിൻ്റെ ചില്ല്, എൻ്റെ മൗന വാത്മീകത്തിൽ ഞാൻ ഇത്തിരി നേരം കൂടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അയലാറിൻ്റെ. അപ്പം ഞാൻ എൻ്റെ മൗനത്തിൽ, ഈ മൗനത്തിന് ഒരുപാട് നിശബ്ദതയല്ല മൗനം, ഒരുപാട് അർത്ഥഗർഭമുള്ളതാണ്, അർത്ഥഗർഭം പേർന്നതാണ് മൗനങ്ങൾ. അപ്പോൾ എൻ്റെ മൗനം വളരെ ഡെപ്ത്തുള്ള ഒരുപാട് അർത്ഥങ്ങളെ ഉൾക്കൊണ്ടിരുന്ന എൻ്റെ മൗനത്തിൻ്റെ ചില്ലുടച്ചത് നീയാണ്. എന്നിട്ട് എൻ്റെ ചിന്തയിൽ സ്വപ്നത്തിന് തിരികൊളുത്തി. ഒരു സ്വപ്നം കത്തിച്ചു വിട്ടു എന്നല്ല, എൻ്റെ സ്വപ്നത്തിൽ ചുറ്റുവിളക്കിൻ്റെ 1000 തിരിവെട്ടം. അവ്യക്തമായ സ്വപ്നങ്ങളായിരുന്നില്ല, വ്യക്തമായ സ്വപ്നം കാണാൻ വേണ്ടി നീ സ്വപ്നങ്ങൾക്ക് തിരി തെളിക്കുകയായിരുന്നു. 1000 ചുറ്റുവിളക്കിൻ്റെ ശോഭയോടെ അത് തെളിഞ്ഞപ്പോൾ ആ തെളിവിൽ, ആ ദീപ്തമായ ആ പ്രകാശത്തിൽ എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ തെളിഞ്ഞു കണ്ടു. കാരണം സ്വപ്നങ്ങൾ ഒക്കെ അടക്കി എൻ്റെ ചില്ലുജാലകത്തിൽ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുകയായിരുന്നു. നീ എൻ്റെ മൗനത്തിൻ്റെ ചില്ലുടച്ചത് എന്നാണ്. അതുകൊണ്ടാണ് ഇനി ഞാൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. നീ തെളിച്ച എൻ്റെ ചിന്തയിൽ നീ തെളിയിച്ചു തന്ന ആ പ്രകാശത്തിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ വ്യക്തമായിട്ട് കണ്ടു. എൻ്റെ മൗനത്തിൻ്റെ ചില്ലുടച്ചെന്തിന് ചിന്തയിൽ സ്വപ്നത്തിരി തെളിച്ചു. എൻ്റെ മൗനത്തിൻ്റെ ചില്ലുടച്ചെന്തിന് ചിന്തയിൽ സ്വപ്നത്തിരി തെളിച്ചു. എൻ്റെ പുല്ലാങ്കുഴൽ പാട്ടിൻ വഴികളിൽ എന്തിനായി കാതോർത്തു കാത്തിരുന്നു. അത് നമ്മൾ കുറച്ച് നമ്മുടെ ചിന്തകളെ പഴയകാല പ്രണയത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം കോളേജിലൊക്കെയുള്ള പ്രണയത്തിന് അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു പക്വമായ പ്രായത്തിലെ പ്രണയത്തിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ഇങ്ങനെ മനസ്സിലൊന്ന് ഒളിച്ചു വെച്ചിട്ട് പറയും പറ്റില്ല വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. നീ എന്തിനെൻ്റെ ഒരു പാഴ്മുളം തണ്ടിൻ്റെ പാട്ടുകാരനായ എൻ്റെ വഴിയിൽ, നീ എൻ്റെ പാട്ടിൻ്റെ വഴിയിൽ ഇങ്ങനെ കാതോർത്തിരുന്നത് എന്തുകൊണ്ടാണ്?
ആ പാഴ്മുളം തണ്ടിൻ്റെ പാട്ട് അല്ലെങ്കിൽ എൻ്റെ ഖണ്ഡനാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ പാട്ട് കേട്ടിട്ടല്ലേ നീ എൻ്റെ സ്വപ്നങ്ങളിൽ തിരിതെളിക്കാൻ വന്നതും എൻ്റെ മൗനങ്ങളുടെ ചില്ല് ഉടയ്ക്കേണ്ടി വന്നതും ഒക്കെ. അത് അപ്പോൾ അത് നമുക്കെപ്പോഴും പ്രണയിനിക്ക് നമുക്കൊരു വലിയ സ്ഥാനം കൊടുക്കാറുണ്ട് മനസ്സിൻ്റെ മുമ്പിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ ആയിരിക്കാം കല്യാണത്തിന് ശേഷം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ മൗനത്തിൻ്റെ ചില്ലുടെ ചിന്തിന് ചിന്തയിൽ സ്വപ്നത്തിരി തെളിച്ചു എൻ്റെ പുല്ലാങ്കുഴൽ പാട്ടിൻ വഴികളിൽ എന്തിനായി കാതോർത്തു കാത്തിരുന്നു എൻ്റെ പുല്ലാങ്കുഴൽ പാട്ടിൻ വഴികളിൽ എന്തിനായി കാതോർത്തു കാത്തിരുന്നു എനിക്കാരുനീ സ്നേഹസൂരനു എനിക്കാരുനീ കുളിരുള്ളരാവിൻ നിലാവോ എനിക്കാരുനീ സ്നേഹസൂരനോ. അതുപോലെ നിങ്ങളൊക്കെ എനിക്കാരാണ്, നിങ്ങളാണ് എൻ്റെ എല്ലാ ഉയർച്ചയുടെയും സ്നേഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും പിന്നിൽ. നമുക്ക് ഒരു നല്ല പാട്ടിൻ്റെ ഇടവേളയിലേക്ക് പോയിക്കൊണ്ട് നല്ലൊരു പാട്ടിൻ്റെ കാഴ്ചയിലേക്ക് പോയിട്ട് നമുക്ക് മടങ്ങി വരാം. അതിനുശേഷം